بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. في الكلاسين ഒരാമുഖം നാല് നമ്മുടെ ഫിഖ്ഹി വിഷയങ്ങളിൽ നാല് മദ്ഹബാണ് മുസ്ലിം ലോകത്ത് നിലനിൽക്കുന്നത്. ഷാഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഈ നാല് മദ്ഹബുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും താബിഈങ്ങളും ഒക്കെ ജീവിതത്തിൽ സ്വീകരിച്ച ജീവിത രീതിയെയും അതുപോലെ പ്രമാണങ്ങളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് സാധ്യതയുള്ള പ്രമാണങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഹുക്കുമുകളിലെ വ്യത്യാസങ്ങളാണ് നാല് മദ്ഹബിലുമുള്ളത്. എല്ലാ വിഷയങ്ങളിലും നാല് അഭിപ്രായങ്ങളില്ല, അപൂർവം ചില വിഷയങ്ങളിൽ മാത്രമേ നാല് മദ്ഹബുകളുള്ളൂ. അത് തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബത്തിൻ്റെ ഇടയിലൊക്കെ അംഗീകരിക്കപ്പെട്ട ഒരു രീതിയെ അവലംബിച്ചുണ്ടായതാണ് ഭൂരിഭാഗവും. എന്നാൽ നമ്മളിപ്പോൾ ഷാഫി മദ്ഹബ് അനുസരിച്ചാണ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറയുമ്പോൾ ഹുക്കുമുകൾ, വിധി, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ വിധി, കർമ്മപരമായ വിഷയങ്ങളാണ് ഈ വിധികൾ. തന്നെ പരിശുദ്ധ ഖുർആൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്, ഹദീസ്, അതുപോലെ ഇജ്മാ, ഖിയാസ്, ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ വിധികൾ മഹാന്മാർ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഷാഫി മദ്ഹബില് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈ ഒരു രൂപം ക്രോഡീകരിച്ച് നൽകുമ്പോൾ അന്ന് ഉള്ളവർക്ക് മനസ്സിലാകാവുന്ന രീതിയിലും കാര്യങ്ങളിലുമായിരുന്നു അത് ക്രോഡീകരിക്കപ്പെട്ടത്. എന്നാൽ പിൽക്കാലത്ത് ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ മറ്റ് വിശദീകരണങ്ങൾ ആവശ്യമാകുന്ന ഒരു സമയം വന്നപ്പോഴാണ് ശേഷം ഇമാമിങ്ങൾ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള പിന്നീട് വന്ന ഇമാമിങ്ങൾ അത് വിശദമായി ക്രോഡീകരിക്കുകയും വിശദമായി രേഖപ്പെടുത്തുകയും വളരെ വിശാലമായ ഗ്രന്ഥങ്ങളിലൂടെ അത് പ്രതിപാദിക്കുകയും ചെയ്തു. ആ വിശാലമായി പ്രതിപാദിച്ചത് വിശദമായി പരിശോധിച്ച് അവരുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പ്രയാസമായപ്പോൾ അത് വീണ്ടും ചുരുക്കിക്കൊണ്ടുവരികയും ആ ചുരുക്കിയത് അടിസ്ഥാനപരമായ അതിൻ്റെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ക്രോഡീകരിച്ച് വളരെ ചുരുക്കിയ രൂപത്തിൽ ഇമാം നവീർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. ആ ഇമാം നവീർ റളിയല്ലാഹുവിന് ശേഷം പിന്നീട് അത് വീണ്ടും വിശദീകരിക്കേണ്ട ആവശ്യം വന്നപ്പോൾ ശേഷമുള്ള ഒരുപാട് മഹാന്മാർ, വലിയ വലിയ സമുദ്ര സമാനരായ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു. ആ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ ഷാഫി മദ്ഹബിൽ ധാരാളം കാണാൻ കഴിയും. തുഹഫ, നിഹായ, മുഗ്നി, അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ വിശദീകരണങ്ങളാണ്. എന്നാൽ ശേഷം അതിനുശേഷം ഈ വിശദീകരണങ്ങളിലെയൊക്കെ മഹത്വമതും അല്ലാത്തതും പ്രബലവും അല്ലാത്തതുമായ അഭിപ്രായങ്ങളെ മനസ്സിലാക്കാവുന്ന രീതിയിൽ ക്രോഡീകരിച്ച് കൊണ്ടുവന്നൊരു കിതാബാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈന് പിന്നീട് വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിനെ പോലെയുള്ളവർ, പ്രത്യേകിച്ച് ഫത്ഹുൽ മുഈനിൽ ഇമാം നവീ റളിയല്ലാഹു അൻഹുവിനെയും ഇമാം റാഫി റളിയല്ലാഹു അൻഹുവിനെയുമാണ് കൂടുതലായി അവലംബിക്കുക. കാരണം അവരാണ് ഏറ്റവും ഒടുവിൽ ഇതിനെ ഒരു പുനഃക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഇമാം നവീർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം റാഫി റളിയല്ലാഹുവിൻ്റെയും ഒക്കെ ശേഷം വന്ന വലിയ വലിയ ഇമാമിങ്ങൾ, ഒരുപാട് ഹദീസുകൾ മനഃപ്പാഠമുള്ള, ഖുർആനിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച, അങ്ങനെ ചരിത്രം പഠിച്ച, എല്ലാ വിഷയങ്ങൾക്കുള്ള ശാസ്ത്രവും മറ്റു വിജ്ഞാന ശാഖകളൊക്കെ പഠിച്ച വലിയ ആലിമ്യങ്ങളൊക്കെ ഇവരെ പിന്തുടരുകയും അതിൻ്റെ അപ്പുറം ഒരു വഴിയില്ലാത്ത വിധം അത്രയും ഭദ്രമായി കാര്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഇവരെ ആശ്രയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി ഹുക്കുമുകൾ. ഹുക്കുമുകൾ ഹറാമ്, കറാഹത്ത്, വാജിബ്, സുന്നത്ത്, ഹലാല്, ഇങ്ങനെയാണ്. വാജിബിന് തന്നെ ഫർള് എന്ന് പറയാം. അതുപോലെ മറ്റ് പ്രയോഗങ്ങളും കാണാൻ കഴിയും. എന്നാൽ ഫർള്, റുക്ന്, വാജിബ് ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. നിർബന്ധമായും ചെയ്യേണ്ടത്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റമുള്ളത്.
എന്നാൽ ഹറാമ് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്താൽ കുറ്റമുള്ളത്, ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ കുറ്റമില്ല. എന്നാൽ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചാൽ കുറ്റമുണ്ട്, ചെയ്താൽ തെറ്റില്ല. ഹലാല് മുബാഹ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്താലും ഉപേക്ഷിച്ചാലും കുറ്റമില്ലാത്തത്. ഇങ്ങനെയാണ് ഹുക്മുകൾ. ഇനി കറാഹത്ത് തന്നെ മറ്റൊരു രീതിയിലും കൂടെ പറയപ്പെടും, ഖിലാഫുൽ ഔല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ പ്രമാണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലുള്ള ചെറിയൊരു വ്യത്യാസമാണത്. കറാഹത്ത് നേരിട്ട് ഒരു കാര്യം വിരോധിച്ചത് അത് കറാഹത്ത്. അതേസമയത്ത് ആ വിരോധം വരുന്നത് നേരിട്ടല്ല. ഉദാഹരണത്തിന് നിങ്ങൾ ദുഹ നിസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്, അപ്പൊ നിസ്കരിക്കരുത് എന്ന് അതിൽ നിന്ന്, നിസ്കരിക്കാതിരിക്കരുത് എന്നതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുഹ നിസ്കാരം ഉപേക്ഷിക്കുന്നത് കറാഹത്തല്ല, ഖിലാഫുൽ ഔലയാണ്. അതിപ്പോ പ്രമാണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വിഷയം മാത്രമാണത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫർള് തന്നെ കിഫായുണ്ട്, ഫർള് അയിനുണ്ട്, വ്യക്തിഗതമായ ഫർള്, അതാണ് ഫർള് അയിന്. ഓരോരുത്തരും ചെയ്യേണ്ടത് നിസ്കാരം, ഫർളായ നിസ്കാരം. എന്നാൽ പൊതുവായത്, സാമൂഹികമായി നിർബന്ധമാകുന്നത്, അതാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. നെയ്ത്ത് നിസ്കാരം, അത് ഒരാൾ നിസ്കരിച്ചാൽ തന്നെ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും, എല്ലാവർക്കും അത് നിർബന്ധമാണ്, അതാണ് ഫർള് കിഫായ എന്ന് പറയുന്നത്. ഇത്രയുമാണ് വിധികളുമായി ബന്ധപ്പെട്ടത്. ഇൻഷാല്ലാ മറ്റ് വിശദാംശങ്ങളും ഒക്കെ നമുക്ക് ഓരോ ക്ലാസ് വഴിയായിട്ട് കടക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ.